മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഹരിയാന കേന്ദ്രീകരിച്ചുള്ള സംഘം കേരളത്തിൽ വൻ കവർച്ചയ്ക്കെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എ ടി എമ്മുകൾക്ക് മുമ്പിലെ സി സി ടി വി ക്യാമറകൾക്ക് മേൽ കറുപ്പ് പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറമടക്കം നശിപ്പിക്കുകയും ചെയ്താണ് മോഷണം നടത്തിയത്. കടപ്പയിലും കൃഷ്ണഗിരിയിലും മുമ്പ് കവർച്ച നടത്തിയത് ഇതേ സംഘമാണെന്ന് സൂചന ലഭിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. 2021 കണ്ണൂരിൽ 3 ATMകളിൽ നിന്ന് ലക്ഷങ്ങൾ കവർന്നതിനു പിന്നിലും ഹരിയാനയിൽ നിന്നുള്ള സംഘമായിരുന്നു. ആദ്യം തൃശൂർ മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ ATM ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത്. രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായ്ക്കനാൽ ഷൊർണൂർ റോഡിലെ ATMഉം മൂന്നാമതായി കോലഴി പൂവണിയിലെ ATMഉം തകർത്തു. ബാങ്ക് ജീവനക്കാർക്ക് അലേർട്ട് മെസ്സേജ് ലഭിച്ചതോടെയാണ് മോഷണ വിവരം അറിയുന്നത്. നായ്ക്കനാലിൽ ATM തകർക്കുന്നതിനിടയിൽ തന്നെ പോലീസിനും അലർട്ട് ലഭിച്ചു. പോലീസ് നായ്ക്കനാലിലേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെ നിന്നും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരുന്നു. പിന്നീടാണ് കോലഴിയിലെ ATM തകർത്തത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 2 മണിക്കൂറിനുള്ളിൽ 3 മോഷണവും നടന്നത്. 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള ATMകളിലാണ് ഇവ. വെളുത്ത നിറത്തിലുള്ള ക്രെറ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATM തകർത്ത് പണം കവർന്നത്. ATMകൾക്ക് മുൻപിലെ CCTV ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറമടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 മോഷണത്തിന് പിന്നിലും ഒരേ സംഘമാണെന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥിരീകരിച്ചു. കൃത്യമായ പ്ലാനുമായി എത്തിയ കേരളത്തിന് പുറത്തുള്ള സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് ക്രൈംസീൻ പരിശോധിച്ചതിന് പിന്നാലെ കേരള പോലീസ് ഉറപ്പിച്ചിരുന്നു. ഇത്ര വലിയൊരു കുറ്റകൃത്യത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിടാനാണ് സാധ്യതയെന്നും പോലീസ് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമീപ സംസ്ഥാനങ്ങളിലേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മണ്ണുത്തി ദേശീയപാതയിൽ നിർത്തിയിട്ട കണ്ടെയ്നറിലേക്ക് കവർച്ചയ്ക്കുപയോഗിച്ച കാർ ഓടിച്ചു കയറ്റിയാണ് പ്രതികൾ കേരളം വിട്ടത്. കണ്ടെയ്നർ തമിഴ്നാട്ടിൽ വാഹനങ്ങളുമായി അപകടമുണ്ടാവുന്നിടത്താണ് പ്രതികളുടെ പ്ലാനുകൾ പൊളിഞ്ഞത്. മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് മോഷണ സംഘം നടത്തിയതെന്ന് പോലീസ് നൽകുന്ന സൂചന. 2 ഗ്രൂപ്പുകളായാണ് സംഘം മോഷണം നടത്തുന്നത്. ഒരു സംഘം കാറിലും മറ്റൊരു സംഘം ട്രക്കിലും സഞ്ചരിക്കും. ഗൂഗിൾ മാപ്പിൽ ATMകൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയ ശേഷമാണ് സംഘം മോഷണം നടത്തുന്നത്. ATM മെഷീനുകൾ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ച ശേഷമാണ് പണം കവരുന്നത്. 2021 കണ്ണൂരിൽ 3 ATMകളിൽ കവർച്ച നടത്തിയ കേസിലും ഹരിയാന സംഘമാണ് പിടിയിലായത്. മുമ്പ് തൃശൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇതര സംസ്ഥാനക്കാർ ATM മോഷണം നടത്തിയിട്ടുണ്ട്. പഴയ ATMകൾ വാങ്ങി പരിശീലനം നടത്തി കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഗ്യാസ് കട്ടിംഗ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആൾക്കാരുകൾ എന്നാണ് നമ്മുടെ നിഗമനം. ഈ ടീം ഇതിനു മുമ്പ് കടപ്പയിൽ നടത്തിയത് ഈ ടീം എന്ന ഒരു സൂചന കിട്ടിയിട്ടുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. കൃഷ്ണഗിരിയിലുള്ളത് ഈ ടീം ഇല്ല എന്നിരിക്കാൻ സാധ്യത ഉണ്ട് എന്നൊരു സൂചന കിട്ടി. ന്യൂസ് 18 തൃശൂർ.